ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫറാസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ടിപ്സാണ്. ടിപ്സ് എന്ന് പറയാൻ വലിയ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് എങ്ങനെയാക്കണം എന്ന് ചിലവർക്കൊക്കെ അറിയാവൂ. അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. എങ്ങനെയാണ് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകണം. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കാം എന്നാണ്. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നതിന് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം എടുക്കുക. ഇൻസ്റ്റഗ്രാം എടുത്തു വെച്ചാൽ ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് കാണുന്നതുമായി തന്നെ എനിക്ക് കാണും, അതേമായി തന്നെ നിങ്ങൾക്ക് കാണും, നിങ്ങളുടെ ഫോളോവേഴ്സും അത് ഇതൊക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ അക്കൗണ്ടിൽ പോകുക. അതിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്. അപ്പോൾ മേലെ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ടിൽ പോയി വെച്ചാൽ നിങ്ങളുടെ ഇത് കാണും. ഈ സെറ്റിങ്സ് എല്ലാം എൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ പ്രത്യേകിച്ച് വേറെ സെറ്റിങ്സ് ഒന്നും അല്ല. അത് എൻ്റെ സാധാരണ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മാതിരി FM വാട്സപ്പ് ഒന്നും അല്ല. സാധാരണ ഇത് തന്നെ. ഞാൻ GB ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാവുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലിൽ പോയിട്ട് വീഡിയോ കാണുക. എന്താ വെച്ചാലും നല്ലൊരു വീഡിയോ തന്നെയാണ്. ഞാൻ അതൊന്നും ഇപ്പോൾ അത് വലിച്ചിറക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ സെറ്റിങ്സ് വേണം. അപ്പോൾ സെറ്റിങ്സിൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വെച്ചാൽ നിങ്ങിങ്ങനെ കുറേ ഇൻട്രാക്ഷൻ കമൻസ് ടാഗ്സ് അതൊക്കെ വേറെ ഉള്ള ഇൻട്രാക്ഷൻ ആണ്. നമുക്ക് കണക്ഷൻസ് അക്കൗണ്ട് പ്രൈവസി ഉണ്ടാവും. അക്കൗണ്ട് പ്രൈവസി എടുക്കുക. അക്കൗണ്ട് പ്രൈവസി ഇപ്പോൾ പബ്ലിക്കിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് പ്രൈവസി എടുത്തു വെച്ചാൽ അക്കൗണ്ട് പ്രൈവസി എടുത്തു വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം കാണുക. വെന്യു അക്കൗണ്ട് ഈസ് പ്രൈവറ്റ് ഓൺലി പീപ്പിൾ യു അപ്രോഡ് ക്യാൻ. പ്രൈവറ്റ് അക്കൗണ്ട് ചെയ്ത് വെക്കുന്നുള്ള ഉപകാരം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആര് ഹാക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാവരും പ്രൈവറ്റ് അക്കൗണ്ട് വെച്ചാൽ ഹാക്ക് ചെയ്യില്ല എന്ന് അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ഹാക്ക് ചെയ്യാം, ഒരു നല്ല ഹാക്കർ ആണെങ്കിൽ ഹാക്ക് ചെയ്യാൻ എന്തും പറ്റും. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് അക്കൗണ്ട് ഹാക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ പിക്സുകളൊക്കെ നമ്മൾ പോസ്റ്റൊക്കെ നമ്മളെ ഫോളോ ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അത് അവർ ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗുണം മാത്രമാണ് എനിക്ക് തോന്നുന്നു. വേറെ വല്ല ഗുണമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറയാം, ഞാൻ അങ്ങനെ അറിയാം. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൈവറ്റ് അക്കൗണ്ട് ചേഞ്ച് ടു പ്രൈവറ്റ് അക്കൗണ്ട് ആവും. നമ്മുടെ ഇപ്പോൾ ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. പിന്നെ ഇതിൽ മെയിൻ കാര്യം പറഞ്ഞു വെച്ചാൽ, അതായത് അക്കൗണ്ട് പ്രൈവസി പ്രൈവറ്റ് ആയത് മെയിൻ കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ പേഴ്സണൽ ബ്ലോഗും പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിൽ പറ്റില്ല. ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയിട്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കാൻ പറ്റുമ്പോൾ പറ്റണില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ എൻ്റെ ഇതെടുത്ത് കാണിച്ചു തരാൻ എൻ്റെ പേഴ്സണൽ ബ്ലോഗൊന്നുമല്ല. അപ്പോൾ ഇത് മറ്റേ സാധാരണ ഒരു ഇതാണ്. സാധാരണ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ ബ്ലോഗല്ല, പ്രൊഫഷണൽ അക്കൗണ്ടല്ല, പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ അറിയില്ല. നമ്മളിപ്പോൾ എൻ്റെ അക്കൗണ്ട് വേറൊരു ഫോണിലാക്കി വെച്ചാൽ ദീസ് അക്കൗണ്ട് പ്രൈവറ്റ്. ഈ വീഡിയോ ഇത് ഓണായത് വെച്ച് എന്തായാലും പ്രൈവറ്റ് ആക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ആ പേഴ്സണൽ പ്രൊഫഷണൽ അക്കൗണ്ടിൽ പ്രൈവറ്റ് അക്കൗണ്ട് പറ്റില്ല. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ പ്രൈവറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 100% പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. ആകാൻ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ടേൺ ഓൺ ചെയ്ത് വെച്ച് ആ ബെല്ലൈക്കണും കൂടി അമർത്തി വെച്ചാൽ ഞാൻ